കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +9 1 79 94 97 14 19. ഒരുവട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക സേവിംഗ് നമ്പറിലേക്ക്. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. പ്ലേലിസ്റ്റിലുള്ള വീഡിയോസും കാണുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ അസറ്റ്സ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ആ ഒരു പോർഷനുമായി ബന്ധപ്പെട്ട് 42 പോയിൻറ്റുകളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമുക്ക് 43-ാമത്തെ പോയിൻ്റാണ് നോക്കാനായിട്ടുള്ളത്. അതായത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നതാണ് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് നമുക്ക് അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് കൃഷിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടോ. രണ്ടാമതായിട്ട് റെൻ്റാണ്, വാടകയ്ക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. മൂന്നാമതായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആൻഡ് FDRS എന്നാണ് പറയുന്നത്. ബാങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. FD ഉണ്ടെങ്കിൽ FDയുടെ റിപ്പോർട്ട്. നാലാമതായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് ഡെപ്പോസിറ്റ്സ് NSC IVP KVP പോസ്റ്റ് ഓഫീസ് സ്കീംസ് PPF ലോൺസ് എക്സെട്ര. അതായത് ലോണുകളുണ്ടോ, NSC ഡെപ്പോസിറ്റ് ഉണ്ടോ, IVP ഉണ്ടോ, KVP ഉണ്ടോ, പോസ്റ്റ് ഓഫീസ് സ്കീമിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യണം. അഞ്ചാമതായിട്ട് ഡിവിഡൻഡ്, ഏതെങ്കിലും ഷെയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് കൊടുത്തിട്ട് കമ്പനിയിൽ നിന്നും ഡിവിഡൻഡ് ലഭിക്കുന്നുണ്ടോ. ആറാമതായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ഉണ്ടോ. ഏഴാമതായിട്ട് അന്യൂറ്റീസ് ഉണ്ടോ. എട്ടാമതായിട്ട് ലീസ് ഓഫ് മെഷീനറി പ്ലാന്റ് ഓർ ഫർണിച്ചർ. നിങ്ങൾ എന്തെങ്കിലും മെഷീനറികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ ലീസിന് കൊടുത്തിട്ടുണ്ടോ, വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. ഒമ്പതാമതായിട്ട് സെയിൽ ഓഫ് മൂവബിൾ ഇമൂവബിൾ അസറ്റ്സ്. നിങ്ങൾ എന്തെങ്കിലും മൂവബിളായിട്ടുള്ളതും അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന കാറോ അല്ലെങ്കിൽ വാഹനങ്ങൾ, ഇമൂവബിൾ അസറ്റ്സ്, വീട് അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ, ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടുണ്ടോ. അഞ്ചാമതായിട്ട് ഗിഫ്റ്റ്, എന്തെങ്കിലും വസ്തുക്കൾ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മളതിൽ മെൻഷൻ ചെയ്യണം. കൂടാതെ 44-ാമത്തെ പോയിൻ്റായിട്ട് എനി അതർ ഇൻകം നോട്ട് കവേർഡ് അബവ്. ഇതും ഇതുപോലെ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്ന മറ്റേതെങ്കിലും കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യാത്തുണ്ടെങ്കിൽ അതും പറയണം. 45 ടോട്ടൽ ഇൻകം ഗിവ് മന്ത്ലി ഇൻകം എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് മന്ത്ലി നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ വരുമാനമുണ്ട് എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണം. കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്തത് പാർട്ട് 4 5 ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു പോർഷൻ. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അത് അടുത്ത പോർഷൻസ് ആയിട്ട് ഞാനത് ചെയ്തു തരാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.